നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനപ്പെട്ട വിധിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്നത്. അതായത് ഗുരുവായൂർ ദേവസ്വം അനധികൃതമായി ഗുരുവായൂരപ്പന്റെ പണം ദുരിതാശ്വാസ നിധിയിലേക്ക്, പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. 5 കോടി ആദ്യം കൊടുത്തു, പിന്നീട് 5 കോടി കൂടി കൊടുത്തു. അത് ഗുരുവായൂരപ്പന്റെ പണമാണ്. അതെന്തിനാണ് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. ഹിന്ദു ഐക്യവേദി, ക്ഷേത്ര സംരക്ഷണ സമിതി, അതുപോലെ വിവിധ സാംസ്കാരിക സംഘടനകളൊക്കെ ഈ തുക കൃത്യമായി തന്നെ ഗുരുവായൂരപ്പന് വേണ്ടി ഭക്തജനങ്ങൾ, നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ നൽകിയ തുക കൊടുത്തത് എന്തിന് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. പക്ഷേ അതിനെതിരെ ഇപ്പോൾ ദേവസ്വം, ഗുരുവായൂർ ദേവസ്വം ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. അതായത് ഈ 10 കോടി രൂപയും ഇങ്ങനെ കൊടുത്ത് പ്രളയ ഫണ്ട് തട്ടിപ്പിന്റെ ഭാഗമാക്കി ഇതിനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ പണം, ഹിന്ദുക്ഷേത്രങ്ങളിലെ പണം, അവർക്ക് തോന്നിയ വഴി എന്തും ചെയ്യാം എന്നുള്ള ഒരു ധിക്കാരമല്ലേ ഈ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഈ പുതിയ നടപടി എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അപ്പീൽ പോകാൻ ഇവർ ഒരുങ്ങുന്നത് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഗുരുവായൂരപ്പന്റെ സ്വത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വകമാറ്റിയത് നിയമവിരുദ്ധം ആണ് എന്ന ഹൈക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് അപ്പീൽ പോകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു. അത് ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി അടക്കമുള്ള ഹൈന്ദവ സംഘടനകളുടെ ഹർജികളിന്മേലെ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഇപ്പോൾ അപ്പീൽ പോകാനായി ഇവർ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടേതാണ് ഈ അപ്പീൽ പോകാനുള്ള തീരുമാനമെന്നറിയുന്നു. അതേസമയം ഹൈക്കോടതി വിധി മറികടക്കാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി അതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഓഫീസിലേക്ക് സംഘടന മാർച്ച് നടത്തി. അതുപോലെ ചട്ടം ലംഘിച്ച് ദേവസ്വം നൽകിയ 10 കോടി രൂപ സർക്കാർ തിരികെ നൽകണമെന്ന കോടതി വിധി ചെയർമാനും കമ്മിറ്റിക്കും ഒക്കെ തന്നെ ഇടതുപക്ഷ അവിശ്വാസികളായ കമ്മിറ്റിക്കാർക്ക്, ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വത്തിലെ ആൾക്കാർക്ക് അവർക്ക് മുഖത്തേറ്റ അടിയാണ്. അത് എങ്ങനെങ്കിലും മറികടക്കാനും ഗുരുവായൂരപ്പന്റെ സ്വത്ത് വീണ്ടും ഈ 10 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുമുള്ള തീരുമാനമെടുക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു അപ്പീൽ പോകാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. എത്ര കിട്ടിയാലും പറ്റിക്കില്ല. ഇവിടെ ഹിന്ദുക്കളുടെ സ്വത്തിന്മേലും ഹിന്ദു ക്ഷേത്രങ്ങളിന്മേലും അതുപോലെ ക്ഷേത്ര സ്വത്തുക്കളിന്മേലും ഒക്കെ കളിക്കുന്ന ഇത്തരം സർക്കസുകൾ ഇതിവിടെ അനുവദിക്കാൻ പാടില്ല. ഹൈന്ദവ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം. ആ പ്രതികരണമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയും അതുപോലെ ഹൈന്ദവീയം, അതുപോലെ വിവിധ സാംസ്കാരിക സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ സമിതി ഒക്കെ ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇതിനെതിരെ അതിശക്തമായ നിയമ നടപടികളാണ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ നിയമ സംവിധാനത്തിലൂടെ ഇതിനെ എതിർക്കാനും കൃത്യമായി ഗുരുവായൂരപ്പന്റെ സ്വത്ത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ പണം, ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എത്രയധികം ക്ഷേത്രങ്ങളുണ്ട്, അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെയൊക്കെ പുനരുദ്ധാരണത്തിനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ആണോ ഈ പണം ഉപയോഗിക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിൽ നമുക്കാർക്കും ഒരെതിർപ്പുമില്ല. പക്ഷേ അനധികൃതമായി ഗുരുവായൂർ ദേവസ്വത്തിന്റെ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് പേരെടുക്കാനും ഈ പ്രളയ ഫണ്ട് തട്ടിപ്പിന് പരോക്ഷമായി കൂട്ടുനിൽക്കാനുമല്ലേ ഈ ഇടത് സഹയാത്രികന്മാരായ ഗുരുവായൂർ ദേവസ്വം സമിതി ശ്രമിക്കുന്നത് എന്ന വാദമാണ് ഭക്തജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇതിപ്പോൾ അപ്പീൽ കൊടുത്താൽ സുപ്രീംകോടതിയിലായിരിക്കും അപ്പീൽ കൊടുക്കുന്നത്. അതിശക്തമായ നിയമവാദങ്ങളുമായി സുപ്രീംകോടതിയിലും ഈ നേരത്തെ പറഞ്ഞ സാംസ്കാരിക സംഘടനകളൊക്കെ എത്തും. ഇവിടുത്തെ ഭക്തരുടെ ഒരു പ്രതീകമായി തന്നെ ഈ സംഘടനകളൊക്കെ നിലകൊള്ളുകയാണ്. തീർച്ചയായും നിയമ നടപടികളിലൂടെ തന്നെ മുന്നോട്ട് പോകും. ഗുരുവായൂരപ്പന്റെ സ്വത്ത് അങ്ങനെ പൊതുസ്വത്തായി മാറ്റി അങ്ങനെ തോന്നിയ വഴി കൊണ്ടുപോകാനോ അത് നടത്തിച്ചെടുക്കാനോ അത് ചെലവഴിക്കാനോ വകമാറ്റി ചെലവഴിക്കാനോ ഇവിടുത്തെ ഭക്തജന സമൂഹം അനുവദിക്കില്ല എന്ന കാര്യം ഗുരുവായൂർ ദേവസ്വത്തെയും ഇവിടുത്തെ നിരീശ്വരവാദികളായ സർക്കാരിനെയും, മതേതരം എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ ഇവിടെ വരുമ്പോൾ മതേതരമൊക്കെ മാറും, ഹിന്ദുവിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളുടെ നെഞ്ചത്ത് എന്തും കാണിക്കാം എന്ന അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്, നമുക്കറിയാമല്ലോ. പക്ഷേ ഇതൊരിക്കലും അനുവദിക്കില്ല, അനുവദിക്കാൻ പാടില്ല. തീർച്ചയായും ഭക്തജനങ്ങളും സാംസ്കാരിക പ്രവർത്തകരും സാമുദായിക സംഘടനകളും ഒക്കെ ഈ ഒരു നടപടിക്കെതിരെ ശക്തമായി തന്നെ നിലകൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.